നമസ്കാരം ഒരു സിനിമയ്ക്ക് സമൂഹത്തിലുള്ള റോൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ പല ഘട്ടങ്ങളിൽ വലിയ വലിയ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു സാധാരണ കച്ചവട സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി നിർത്താറുള്ള ഒരു വലിയ മാസ് വിജയം നേടിയ ഒരു സിനിമയ്ക്ക് ഭൂതകാലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് അന്നത്തെ തെറ്റിന് പരിഹാരം കണ്ടെത്തുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാക്കി മാറ്റാൻ കഴിയുന്ന ആ കഥ അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു റോൾ വഹിക്കാൻ കഴിയുമോ സിനിമയ്ക്ക് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ കഴിയും എന്നുള്ള ഉത്തരം പറയാവുന്ന നമ്മുടെ സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് അങ്ങനെയൊരു സിനിമ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് നിൽക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിന് വലിയ പലതരത്തിലുള്ള റോളുകൾ ഈ ഘട്ടത്തിൽ നിർവഹിക്കാനുണ്ടായിരുന്നു മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമ ഡബ്ബ് ചെയ്യാതെ തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലായിടത്തും പോയിട്ട് വമ്പൻ വിജയം നേടുന്നു തമിഴ്നാട്ടിലൊക്കെ മറ്റൊരു സിനിമയെ നേടാത്തത്ര വലിയ വിജയം മറ്റൊരു ഭാഷയിൽ നിന്ന് എത്തി ആ സിനിമ സാധ്യമാക്കുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയാകുന്ന മറ്റൊരു വാർത്ത ഒരുപക്ഷെ പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അന്ന് മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥയ്ക്ക് ആധാരമായ സംഭവം നടന്ന അന്ന് രണ്ടായിരത്തി ആറിൽ അന്നത്തെ തമിഴ്നാട്ടിലെ ചില പോലീസുകാർ അന്ന് മലയാളികളായ ഈ പതിനൊന്നംഗ സംഘത്തോട് ചെയ്ത കാര്യം ഒരു അനീതി ആ അനീതിയെക്കുറിച്ച് വീണ്ടും ചർച്ച ഉയർന്നു വരികയാണ് അന്നത്തെ ആ സംഭവത്തിൽ ഒരുപക്ഷെ ഇടപെടൽ നടത്തിയ നേരായ രീതിയിലല്ലാതെ ഇടപെട്ട അവരോട് സഹതാപപൂർവ്വം അനുതാപപൂർവം ഇടപെടാതിരുന്ന പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്ന ഷിജു എന്ന മലയാളി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ആ സംഭവം വലിയ സിനിമയായി മഞ്ഞുമ്മൽ ബോയ്സ് വലിയ ഹിറ്റായി തമിഴ്നാട്ടിലൊക്കെ വലിയ ചർച്ചയായി ഒരുപക്ഷെ തമിഴരും മലയാളികളും തമ്മിലുള്ള ഒരു സ്നേഹം പങ്കുവെക്കുന്നതിനുള്ള കാരണം കൂടിയായി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മാറിയത് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളൊക്കെ കണ്ടത് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി അന്ന് തമിഴ്നാട്ടിലെ ചില പോലീസുകാർ കാണിച്ച ആ സമീപനത്തിനെതിരെ വലിയ വിമർശനം പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പരാതി വന്ന സാഹചര്യത്തിലാണ് അതിനുശേഷം ആ പോലീസുകാർ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അന്ന് അവിടെ പോയ മഞ്ഞുമ്മൽ ബോയ്സിനോട് ഈ കാര്യത്തിൽ തങ്ങൾക്ക് പറ്റിയ വീഴ്ചയെക്കുറിച്ച് പറയുകയും അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ആഹ്ലാദമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു നാട്ടിലെ പോലീസ് സിസ്റ്റം അങ്ങനെ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് ഇങ്ങനെ ചില വാർത്തകൾ വാർത്തകളിപ്പോൾ വരാൻ കാരണം ഷിജു എന്ന് പറയുന്ന മലയാളി ഇതുമായി ബന്ധപ്പെട്ട് നട നൽകിയ പരാതിയെയും അതിനെ തുടർന്ന് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഇടപെടലിനെയും അതിൻ്റെ തുടർച്ചയായി ചില മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പുറത്തുവന്ന വന്ന വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് മനോരമ ന്യൂസ് ഓൺലൈൻ ഇന്ന് ഈ ഷിജുവുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില വിശദാംശങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനും മലയാളിയുമായ ആണ് ഈ കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന ക്രൂരത ആ സിനിമയിൽ ഉണ്ടാക്കിയ സിനിമ ഉണ്ടാക്കിയ ആഘാതത്തെ തുടർന്ന് അന്വേഷിക്കുകയും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ അന്ന് മഞ്ഞുമൽ ബോയ്സിൽ പെട്ട ആളുകൾ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് സിനിമ കാണിച്ചതിനേക്കാളും ക്രൂരമായാണ് പോലീസ് ഞങ്ങളോട് പെരുമാറിയത് എന്ന് ആ പ്രതികരണം കൂടി കണ്ട് മനസ്സ് മുറിഞ്ഞ ആ ഷിജു ആണ് ഇനി ഒരിക്കലും ഇങ്ങനെ ആർക്കും ഒരനുഭവം ഉണ്ടാകരുത് എന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവർ അനുഭവിച്ചതിൻ്റെ പത്ത് ശതമാനം പോലും സിനിമയിൽ കാണിച്ചിട്ടില്ല എന്ന് സംവിധായകരും കൂട്ടരും പറഞ്ഞപ്പോൾ ആ അനീതിക്കെതിരെ പ്രതികരിക്കണം എന്ന തോന്നലുണ്ടായി അങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയത് ഈ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കാൻ തമിഴ്നാട് ഡി ജി പിക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉത്തരവും നൽകി അവർക്ക് പരാതിയൊന്നുമില്ല നിലവിൽ മഞ്ഞുമ്മൽ ബോയ്സിന് പരാതിയൊന്നുമില്ല അവർ അന്ന് തന്നെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു മാത്രമല്ല ഇപ്പോൾ അവർ ശാന്ത ജീവിതം നയിക്കുകയാണ് സിജു ഡേവിഡ് എന്നെ വിളിച്ചിരുന്നു അവർക്ക് പരാതിയില്ലെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് അവർക്ക് വേണ്ടിയല്ല ഞാൻ പരാതി കൊടുത്തത് ഞാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകനും മലയാളിയുമാണ് ഇനി ഒരിക്കലും അത് മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരാപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ പോലീസ് ഒരിക്കലും ഇങ്ങനെയല്ല പെരുമാറേണ്ടത് രക്ഷിക്കണം എന്ന് നിലവിളിച്ച് ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ പീഡനമല്ല അവർക്ക് നൽകേണ്ടത് അവരോട് സൗ പെരുമാറി സഹായം നൽകുകയാണ് വേണ്ടത് പോലീസുകാർ മഞ്ഞുമൽ ടീമിനോട് ക്ഷമ പറഞ്ഞു എന്നാണ് അറിഞ്ഞത് മുതിർന്ന ഉദ്യോഗസ്ഥരും ജനങ്ങളും സിനിമ കണ്ട് അവരുടെ പ്രവൃത്തി പുറത്തറിഞ്ഞതുകൊണ്ടാണ് അത് തമിഴ്നാട്ടിലെ പോലീസ് ടീമിനെ അങ്ങനെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയത് തമിഴ്നാട്ടുകാർ തന്നെ പോലീസിന്റെ പ്രവൃത്തി കണ്ട് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു പതിനെട്ട് വർഷത്തിന് ശേഷം ആരെങ്കിലും ഇതൊക്കെ കുത്തിപ്പൊക്കുമെന്ന് ഭയമുണ്ടായാൽ ജനങ്ങൾക്ക് നല്ല സേവനം ഉറപ്പാക്കാൻ പോലീസുകാർ ശ്രമിക്കുമല്ലോ ഇവരിൽ പലരും റിട്ടയർ ആയി ചില റിപ്പോർട്ട് ും സർവീസിലും ഉണ്ട് സിനിമ ഇറങ്ങിയതിന് പിന്നാലെ സംവിധായകൻ ചിദംബരത്തെയും സിജു ഡേവിഡ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ് സംഘങ്ങളെയും ബന്ധപ്പെട്ടിരുന്നു അവർ അനുഭവിച്ചതിന്റെ പത്ത് ശതമാനം പോലും സിനിമയിൽ കാണിച്ചിട്ടില്ല എന്ന് അന്ന് തന്നെ അവർ ഈ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു അവർക്ക് ആ സംഭവം സിനിമയാക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നാൽ എന്റെ ലക്ഷ്യം അതല്ല എന്ന് പരാതിക്കാരൻ പറയുന്നു സിനിമ കണ്ടിറങ്ങി പൊടിയും പോവുകയല്ല അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ് പരാതി നൽകിയത് അവർക്ക് പരാതിയുടെ പുറകെ പോകാൻ താല്പര്യം ില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ പരാതി കൊടുക്കുന്നതിൽ അവർക്ക് പ്രശ്നവും ഇല്ല കാവൽ എന്നാണ് തമിഴ്നാട്ടിൽ പോലീസ് അറിയപ്പെടുന്നത് പോലീസ് കാവലായി മനുഷ്യൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന രക്ഷകരായി മാറി മാറുന്ന ഒരു സിസ്റ്റമാണ് അങ്ങനെ ഒരാൾ ഒരു കുഴിയിൽ വീണപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് ഒരാൾ അങ്ങനെ കൊടൈക്കനാലിലെ ഗുണ കേവിൽ വീണപ്പോൾ അവരെ രക്ഷിക്കാൻ സഹായവും തേടി എത്തിയ അവരെ നിങ്ങളാണ് കുന്നത് കുണ്ടിലിട്ട് കൊന്ന കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മോശമായി പെരുമാറി എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ആ സാഹചര്യം ഇങ്ങനെ വ്യക്തിനിഷ്ഠമായി മുൻവിധിയോടുകൂടി ഒരു പരാതിയുമായി എത്തുന്ന ആളോട് പെരുമാറുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്ന കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമ നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോൾ ഈ സിനിമ തമിഴ്നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു അനുഭവമായി മാറിയിട്ടുണ്ട് നമുക്കൊക്കെ മലയാളികൾക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഇത് പ്രത്യേകിച്ചും അത്തരമൊരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ള സാഹചര്യം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടതുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ ഇവരോട് ക്ഷമ പറയുന്ന സാഹചര്യം ഉണ്ടായത് ഒരു ഇത്രയും മുമ്പ് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവമാണ് അതിനുശേഷം പല മഴ പെയ്തു പല കാലം മാറി ഗുണകേവിലേക്കുള്ള പ്രവേശനം തന്നെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി പുറത്തുനിന്ന് നോക്കി നിൽക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കൊടൈക്കനായി പോയാൽ കാണുക ആളുകൾക്ക് ഈ പുതിയ കാലത്ത് ഒരുപക്ഷെ മഞ്ഞുമ്മൽ ബോയ്സ് കൂടി വന്ന കാലത്ത് പുനർവിചിന്തനത്തിനും ഒക്കെ സാഹചര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഇങ്ങനെയുള്ള നിയമപരമായ നടപടി എന്തുമാത്രം ഗുണം ചെയ്യും എന്ന് നമുക്കറിയില്ല എന്തായാലും ആലോചിച്ച് നോക്കുമ്പോൾ അത് മറ്റു തരത്തിലുള്ള ഒരുപക്ഷെ ഇപ്പോൾ മലയാളവും തമിഴുമൊക്കെ പല രീതിയിൽ സംഗമിച്ചുകൊണ്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനപ്പുറത്തുള്ളൊരു ഫൈറ്റിലേക്ക് മാറുന്നത് ഗുണകരമാവില്ല അതിനപ്പുറത്ത് പോലീസിൻ്റെ കയ്യിൽ നിന്നുള്ള വീഴ്ച പോലീസ് മനസ്സിലാക്കുകയും ഈ മഞ്ഞുമ്മൽ ബോയ്സിനോട് വിളിച്ച് ക്ഷമ പറയുകയും ചെയ്ത ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള തീവ്രമായ ഒരു താല്പര്യത്തോടുകൂടി ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്തുമാത്രം ഗുണം ചെയ്യും എന്നുള്ള സംശയം യഥാർത്ഥത്തിൽ എനിക്കുണ്ട് നേരെ മറിച്ച് അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വയമേവ കേരളത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ ഈ മലയാളികളോട് ക്ഷമ പറയുകയും അവർ അതിനകത്ത് ആഭ്യന്തരമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അന്വേഷണം നടത്തുകയോ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷണം നൽകുകയോ ചെയ്യുക എന്നുള്ളത് ആണ് ആരോഗ്യപരമായ കാര്യം അല്ലാതെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരുപക്ഷെ രണ്ട് നാട്ടിലെ ആളുകൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് മാറുന്ന വിധത്തിലേക്ക് അത് കൊണ്ടുപോകുന്നത് ആരോഗ്യകരമാണോ എന്ന് പരാതിക്കാരനും അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ആളുകളും ചിന്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റി ഇരുപത് അടിയോളം താഴേക്ക് രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് യാത്ര പോയപ്പോൾ ഗുണാക്കേവിൽ വീണ സുഭാഷിനെ രക്ഷിക്കാൻ ഒടുക്കം അവരുടെയൊക്കെ സഹായം ഉണ്ടായി എങ്കിലും നേരിട്ട് കുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൂടെപ്പോയ സിജു ഡേവിഡ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് തന്നെ സിജു ഡേവിഡിനെ അംഗീകരിച്ച് ആദരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഒപ്പം തമിഴ്നാട്ടിലെ ഈ പോലീസും അവിടുത്തെ പ്രാദേശികമായി ആളുകളും ഒക്കെ അവരെ സഹായിക്കുന്നു ഈ സംഭവം നടക്കുമ്പോൾ എന്നും മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നുണ്ട് മഞ്ഞുമ്മൽ നിന്നും പോയ പതിനൊന്ന് പേരും പറയുന്നുണ്ട് അവരുടെ അനുഭവത്തിൽ തമിഴ്നാട് മോശമായ അനുഭവമല്ല ഒരു കുഴപ്പത്തിലേക്ക് അവർ എത്തപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊപ്പം നിന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു സിനിമയുടെ പേരിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് സിസ്റ്റം ഈ മഞ്ഞുമ്മൽ ബോയ്സിനോട് ക്ഷമ പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളത് നമുക്ക് വലിയ തോതിൽ നമ്മുടെ സിസ്റ്റത്തോടുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് ചെറിയൊരു മങ്ങലേൽപ്പിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രകാശ കിരണമാണ് അങ്ങനെ നമ്മുടെ സിസ്റ്റമൊക്കെ അവർക്ക് പറ്റുന്ന വീഴ്ചകൾ തിരുത്തുക മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യർക്ക് ഗുണകരമായ ഒരു സംവിധാനം ആയി നമ്മുടെ ഭരണകൂടം മാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന സിനിമയായി മഞ്ഞുമൽ ബോയ് മാറുന്നു അങ്ങനെയുള്ള ഇടപെടലായി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ മാറുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭൂതകാലത്ത് ചെയ്തു പോയ രണ്ടായിരത്തി ആറിലുണ്ടായ ഒരു സംഭവത്തിൽ ഒരുപക്ഷെ വലിയ ദുരന്തമായേക്കാമായിരുന്ന ഒരു സംഭവത്തിൽ പോലീസുകാരുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു വീഴ്ചയെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷമ ചോദിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല ആ കാര്യം കൂടി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ഒരു സിനിമ വെറും സിനിമയായിരുന്നില്ല അത് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള റോള് മുഴുവൻ നിർവഹിക്കുന്ന ആ മാധ്യമത്തിൻ്റെ ഉദാത്തമായ നിലവാരത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയായി മാറി എന്നുള്ള കൂടി വിടാം നന്ദി നമസ്കാരം